സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെറുസലേം സുനഹദോസിൽ നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം അന്ത്യോക്യൻ സഭയെ അറിയിക്കാൻ പൗലോസിന്റെയും ബർണബാസിന്റെയും ഒപ്പം ബർസബാസ്, സീലാസ് എന്നിവരെ ജെറുസലേം സഭയിൽ നിന്ന് അയക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 15:22-31. അവർ സുനഹദോസിന്റെ തീരുമാനങ്ങൾ പേറുന്ന ഒരു ലിഖിത രേഖയും കരുതിയിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തിൽ ലേഖനങ്ങൾ എഴുതുന്ന ശൈലി വളരെ വ്യാപകമാണ്. ആശയങ്ങൾ മാത്രമല്ല, ആശയവിനിമയത്തിന്റെ ശൈലിയും അടയാളപ്പെടുത്തുന്നു ഒരു ലേഖനം അഥവാ കത്ത്. പറയുന്നയാളും കേൾക്കുന്നയാളും തമ്മിലുള്ള മനോഭാവങ്ങളും നിലപാടുകളും പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും അവ നമുക്ക് വ്യക്തമാക്കി തരും. ജെറുസലേം സഭ പറഞ്ഞയച്ച കാര്യങ്ങൾ തന്നെയായിരിക്കണം ശ്രീഹന്മാർ ഇവിടെ വിളംബരം ചെയ്യേണ്ടത്. അതുതന്നെയാണ് അവർ വിളംബരം ചെയ്യുന്നതും. പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഇടയിൽ സത്യത്തിന്റെ സമഗ്രത, സന്ദേശത്തിന്റെ തനിമ കൈമോശം വരാൻ നിരവധി സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിനിമയ സാങ്കേതിക വിദ്യയിൽ കമ്മ്യൂണിക്കേഷൻ സയൻസ് വിനിമയ ദൃഢത, ഇന്റഗ്രിറ്റി ഒരു നിർണായക ഘടകമാകുന്നത്. ഇവിടെ നിന്ന് അയച്ച സന്ദേശമല്ല അങ്ങേ തലയ്ക്കൽ എത്തുന്നതെങ്കിൽ അതുണ്ടാക്കാവുന്ന നാശനഷ്ടങ്ങൾ പ്രവചനാതീതമാണ്. ആശയവിനിമയത്തിന്റെ സമഗ്രതയിലാണ് ലോകം കറങ്ങുന്നതെന്ന് പോലും പറയേണ്ടി വരും. ഇന്ന് ശിഷ്യർ പ്രഘോഷിക്കുന്ന കാര്യങ്ങൾ സുനഹദോസ് നിശ്ചയിച്ച കാര്യങ്ങൾ തന്നെയാകണം എന്ന് നിർബന്ധം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇനി സുനഹദോസ് നിശ്ചയിക്കുന്നതോ അത് ദൈവനിശ്ചയത്തോട് താതാത്മ്യം പ്രാപിച്ചത് തന്നെയായിരിക്കണം. അല്ലാത്ത പക്ഷം ഇതെല്ലാം വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാകും. ദൈവിക സത്യങ്ങൾ എന്നത് വ്യക്തിപരമായ കാലികമായ അഭിപ്രായങ്ങളല്ല. ഇന്ന് സങ്കീർത്തനം 57 കർത്താവിന്റെ കാരുണ്യത്തെയും സത്യത്തെയും അചഞ്ചല വിശ്വസ്തതയുടെ അടയാളങ്ങളായി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശ്രീഹന്മാർ എന്ന് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയെന്ന്. ഇതേ അർത്ഥത്തിൽ തന്നെ അത് വീമ്പു പറയുന്നതല്ല. ദൈവത്തിന് തോന്നിയത് തന്നെ ഞങ്ങൾക്കും തോന്നിയെന്ന് പറയുന്നത് തൊലിക്കട്ടിയുടെ പ്രശ്നമല്ല. ശ്രീഹ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് സംസാരിക്കുന്നത്. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം തങ്ങളെ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ. അതുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കാനാകില്ലല്ലോ. പത്രോസ് ഇന്നലെ സുനഹദോസ് ആരംഭിച്ചപ്പോൾ പ്രാർത്ഥിച്ചതും അതുതന്നെയായിരുന്നു, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 57 അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തെ എടുത്തു പറയുന്നത്. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു കർത്താവേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു നിന്റെ സ്തുതി പാടുവാനെന്ന്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ രക്ഷയുടെ ആനന്ദത്താൽ നിറയ്ക്കുകയാണ്. ഇന്നലെ നാം കണ്ടിരുന്നു ആ ആനന്ദം. ആ ഹൃദയം ദൈവിക നിയമത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു, ദൈവിക സാമീപ്യത്തിനായി കാതോർക്കുന്നു, ദൈവിക സാക്ഷ്യത്തിനായി ഹൃദയമൊരുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം പരിശോധിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ അറിയാനും അവനെ പിഞ്ചെല്ലാനും സാധിക്കൂ എന്ന് പറയുന്നത്. അത് ദൈവഹിതത്തോട് ഒന്നായിത്തീരും. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്ന് പറയത്തക്കവണ്ണം ഇന്ന് സങ്കീർത്തനം 57 പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവം ഉന്നതത്തിൽ നിന്ന് നമുക്കായി രക്ഷയെ അയച്ചു തന്നുവെന്ന്. എക്സാപ്പസ്റ്റൈലൻ. ഗലാത്യർ 4:4-6 ശ്രദ്ധിച്ചാൽ രണ്ട് ചലനങ്ങൾ കൊണ്ട് ശ്രീഹ ഈ അയച്ചു തരലിനെ വിശദമാക്കുന്നുണ്ട്. പിതാവ് നമുക്കായി അയച്ചു തരുന്ന പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണിച്ചു തന്നുകൊണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ക്രിസ്തുവെന്ന ചരിത്രപരമായ ഓർമ്മ മാത്രമല്ല, അത് ഇന്നും സജീവമായ ഉണർവാണെന്ന അനുഭവം കൂടിയാണ്. ഇതേ വാക്കിൽ നിന്ന് തന്നെയാണ് അപ്പോസ്തലന്മാർ എന്നതും വരുന്നത്. അയക്കപ്പെട്ടവർ എന്നർത്ഥം. ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവർ, പിതാവ് ക്രിസ്തുവിനെ അയച്ചതുപോലെ തന്നെ. സത്യത്തിന്റെ ഒരു കണ്ണി മാത്രമല്ല നാം ദൈവവുമായി പാലിക്കുന്നത്, കർമ്മത്തിന്റെയും ഉണ്ട്. ദൈവിക രഹസ്യം പേറുന്നവർ മാത്രമല്ല നാം, ദൈവിക കർമ്മം അനുവർത്തിക്കുന്നവരുമാണ്. നാഥൻ ഇന്ന് ശിഷ്യരെ സ്നേഹിതന്മാരെന്ന് വിളിക്കുമ്പോൾ ഈ സജീവ ബന്ധം തന്നെയാണ് പ്രകടമാകുന്നത്. പരസ്പരം ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്നവരാണല്ലോ സ്നേഹിതർ. യോഹന്നാൻ 15:12-17. പിതാവ് തനിക്ക് നൽകിയതെല്ലാം നാഥൻ ശിഷ്യർക്കും പകർന്നു കൊടുക്കുകയാണ്. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവിൽ നിന്ന് നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. നാമം എന്നത് ആളിന് പകരം വയ്ക്കുന്ന ധ്വനിയല്ല, ആളിനെ ധ്വനിപ്പിക്കുന്ന മേഘനാഥം തന്നെയാണത്. അതായത് ക്രിസ്തു ഇന്നും ഇവിടെ സദാ സന്നിഹിതനാണ് എന്ന് ഉച്ചത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമാണ് ക്രിസ്തുനാമം. ഇന്ന് ക്രിസ്തുനാമത്തിന്റെ ഏറ്റവും സമുന്നത പ്രവാചകനായിരുന്ന സിയന്നായിലെ വിശുദ്ധ ബെർണദീൻ എന്ന ഫ്രാൻസിസ്കൻ സന്യാസിയുടെ തിരുനാൾ കൂടിയാണ്. അദ്ദേഹം പറയുന്നു, ക്രിസ്തുനാമമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും കനപ്പെട്ട ആധാരം. അത് മനുഷ്യരെയെല്ലാം ദൈവമക്കളാക്കി മാറ്റുന്നു. കത്തോലിക്കാ വിശ്വാസം എന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ
ക്രിസ്തു ആത്മാവിന്റെ പ്രകാശമാണെന്നും ജീവന്റെ കവാടമാണെന്നും നിത്യജീവന്റെ അടിസ്ഥാനമാണെന്നും തിരിച്ചറിയുന്നതിനാണല്ലോ.